നമസ്കാരം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് രാജ്യത്തോട് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് മഹാമാരിയെ പൊരുതി തോൽപ്പിക്കാൻ ഓരോ ജനങ്ങൾക്കും ആത്മവിശ്വാസം പകരുന്ന വാക്കുകളായിരുന്നു പകർന്നു നൽകിയത്. പ്രധാനമന്ത്രിയെ കാതോർത്തിരുന്നവർക്ക് വളരെ വലിയ ആശ്വാസമേകുന്ന പ്രഖ്യാപനം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 35 മിനിറ്റോളം നീണ്ട അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ വമ്പിച്ച പ്രഖ്യാപനം തന്നെയാണ് നടത്തിയത്. ഇനി മുതൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗജന്യ വാക്സിൻ. ജൂൺ 21 മുതലാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗജന്യ വാക്സിൻ എന്ന വളരെ വലിയ ഉറച്ച തീരുമാനം കേന്ദ്രം നടപ്പിലാക്കുന്നത്. കേന്ദ്രം സൗജന്യമായി വാക്സിൻ നൽകുന്നില്ലെന്നും മറ്റുമുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് കേരള സർക്കാരിന് തന്നെയാണ് എന്നതാണ് സത്യം. കേന്ദ്രം സൗജന്യ വാക്സിൻ നിഷേധിക്കുന്നു എന്ന കള്ളപ്രചരണം നടത്തി സമരം ചെയ്തവരാണ് കേരളത്തിലെ LDFകാർ. കേന്ദ്രം സൗജന്യ വാക്സിൻ നിഷേധിക്കുന്നു എന്നും കേരളത്തിൽ സൗജന്യ വാക്സിൻ നടപ്പിലാക്കിയ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്നൊക്കെയുള്ള പ്ലക്കാർഡുകൾ ഇവർ കേരളത്തിൽ ഉടനീളം ഉയർത്തുകയുണ്ടായി. കേന്ദ്രത്തിന്റെ സൗജന്യ വാക്സിൻ കൈപ്പറ്റിക്കൊണ്ട് തന്നെ കള്ളങ്ങൾ അടിച്ചുവിട്ടു. അതുമാത്രമല്ല, സൗജന്യ വാക്സിൻ നൽകാൻ എന്ന പേരിൽ വൻ പണപ്പിരിവും CPM നടത്തുകയുണ്ടായി. പാവങ്ങൾ തങ്ങളുടെ കുടുക്ക പൊട്ടിച്ചുവരെ മുഖ്യമന്ത്രിക്ക് സംഭാവന നൽകി. ഏതൊരു ദുരന്തത്തെയും വിറ്റ് കാശാക്കുന്ന LDF ഒരു നാണവുമില്ലാതെ ഈ കള്ളവും വിറ്റ് കാശാക്കി. പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവരെ കൊള്ളയടിച്ചു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യ വാക്സിൻ അനുവദിക്കുന്നു എന്ന്. ഇനിയിപ്പോൾ ആ സൗജന്യ വാക്സിൻ കൈപ്പറ്റി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് സർക്കാർ എന്നിരിക്കെ പാവങ്ങളുടെ അടുത്തു നിന്നും പിരിച്ചെടുത്ത കാശ് എന്തു ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നാണ് അറിയേണ്ടത്. അത് ആ പാവങ്ങൾക്ക് തിരിച്ചു നൽകുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അത് വ്യക്തമാക്കാനുള്ള ബാധ്യത തീർച്ചയായും അദ്ദേഹത്തിനുണ്ട്. ഇനി പ്രധാനമന്ത്രി രാജ്യത്തോട് അഭിസംബോധന ചെയ്തിട്ട് എന്ത് കാര്യമാണെന്ന് മുൻപ് പരിഹസിച്ചവരോട് പറയാനുള്ളത്, 100 വർഷത്തിനിടയിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് എന്നും രാജ്യത്തെ ജനങ്ങളുടെ കൂടെയാണ് ഈ സർക്കാർ എന്നും നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ മഹാമാരിയെ തുരത്തിയോടിക്കാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇങ്ങനെ ആയിരിക്കണം ഒരു പ്രധാനമന്ത്രി. മഹാമാരിയുടെ പേരിൽ പോലും പാവങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരല്ല കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്കും ഒരുപോലെ സൗജന്യമായി വാക്സിൻ നൽകാൻ ഇതുപോലുള്ള നട്ടെല്ലുള്ള ഒരു ഭരണാധികാരിക്കേ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.